back to my channel. I am Hiba. Welcome. Now, we are going to do a Malay fan. We are going to go to the already Pathagal guide. I am going to start the vlog because I have a class. I have a breakfast. I have a class in the summer. I have a class in the summer. 30 minutes on the Ulu. I will show you the video. I have a photo of the school. ഇനി ഞാൻ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ കെയർ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. ഇതൊരു ഹെയർ മാസ്ക് ആണ് ട്ടോ. ഓറിഗൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഹെയർ മാസ്ക് ആണ്. അപ്പോൾ ഇത് 5 പാക്കറ്റ് ആയിട്ടാണ് ട്ടോ അവൈലബിൾ ആവുന്നത്. ഫസ്റ്റ് പാക്കറ്റിൽ റീത പൗഡർ ആയിരിക്കും. സെക്കൻഡ് വൺ അംല പൗഡർ, ദെൻ ബ്രിംഗരാജ് പൗഡർ, ഹിബിസ്കസ് പൗഡർ, ഷിക്കായി പൗഡർ. അങ്ങനെ 5 പൗഡേഴ്സ് ആയിട്ടായിരിക്കും ഇത് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഇത് 100% നാച്ചുറൽ ആണ് ട്ടോ. കെമിക്കൽ ഫ്രീ ആണ്. ഒരു തരത്തിലുള്ള കെമിക്കൽസ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിത് ഹെയറിൽ നല്ല എന്താ പറയുക വിശ്വസിച്ച് യൂസ് ചെയ്യാം. നമുക്ക് ഹെയർ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഓരോ പൗഡേഴ്സിനും അതിൻ്റേതായിട്ടുള്ള ഓരോ ഗുണങ്ങളാണ് കേട്ടോ. അപ്പോൾ റീത പൗഡർ ആണെങ്കിലും ഷിക്കായി പൗഡർ ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ഇതിന് ഉണ്ട്. അപ്പോൾ ആ ഒരു പൗഡേഴ്സിൻ്റെ ബാക്കിൽ തന്നെ അവർ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ. ഇപ്പോൾ അംല പൗഡറിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യും, ഹെയറിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും, ഡാൻഡ്രഫിൻ്റെ ഉള്ള പ്രോബ്ലംസ് ഒക്കെ പോകും. അങ്ങനെ ഒരുപാട് ഈ ഓരോന്നിനും ഓരോ ഗുണങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 5 പൗഡറും യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഹെയറിലുള്ള 90% ഉള്ള പ്രോബ്ലംസിനും ഇത് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. നല്ല അടിപൊളി ഹെയർ മാസ്ക് ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ട വീക്ക്ലി വൺസ് ആണ്. വീക്ക്ലി വൺസ് യൂസ് ചെയ്താൽ മതി. അത് മാത്രമല്ല ഇതൊരു 30 മിനിറ്റ്സ് ഒക്കെ ഹെയറിൽ വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഇപ്പോൾ എന്താ പറയുക സ്കൂളും കോളേജും ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ പലരും ഹെയർ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവും. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ പലതരത്തിലുള്ള കെമിക്കൽസ് ഒക്കെ ഉള്ള കണ്ടീഷണറും ഷാംപൂസൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് വീണ്ടും വീണ്ടും പ്രോബ്ലംസ് ഉണ്ടാവുന്നതിന് കാരണമാകും. പക്ഷേ ഇതെന്ന് പറയുന്നത് നാച്ചുറൽ ആയതുകൊണ്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാനും പറ്റും, പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവുകയില്ല.
പിന്നെ ഇതിൻ്റെ പാക്കേജിങ് വളരെ നല്ലതാണ്. ഇതുപോലത്തെ ബോട്ടിൽ കണ്ടെയ്നേഴ്സിലായിട്ടാണ് പാക്കേജിങ് വരുന്നത്. നോർമലി ഇതുപോലത്തെ ഹെയർ മാസ്ക് അങ്ങനത്തെ ഇതൊക്കെ സാധാരണ നമ്മുടെ പ്ലാസ്റ്റിക് കവറിൽ പ്ലാസ്റ്റിക് കവർ ഇപ്പോൾ കവറിലൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഇതാകുമ്പോൾ ഇങ്ങനെ ആവുന്നത് കൊണ്ട് തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. എന്താ പറയുക, അല്ലാതെ പ്ലാസ്റ്റിക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ടിന്നൊക്കെ കണ്ടുപിടിക്കണം, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഓരോ പൗഡറിൽ നിന്നും എല്ലാ പൗഡേഴ്സും ഈ ഒരു 5 പൗഡറിൽ നിന്നും എല്ലാത്തിൽ നിന്നും 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ എടുക്കണം. അപ്പോൾ ഇതെല്ലാം 1 ടേബിൾ സ്പൂൺ അളവിന് കറക്റ്റ് എടുക്കുക. ടേബിൾ സ്പൂൺ ടീസ്പൂൺ, അത് നമ്മൾ ഏത് സ്പൂണാണോ യൂസ് ചെയ്യുന്നത്, സ്പൂണോ മെഷറിംഗ് സ്കെയിലോ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എല്ലാ പൗഡറും ഈ ഒരു 5 പൗഡറിൽ നിന്നും 1 ടേബിൾ സ്പൂൺ വീതം എടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഇതിന് എത്ര നമുക്കറിയാമല്ലോ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കൺസിസ്റ്റൻസിക്ക് വരെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നമുക്കൊരു ഇതുണ്ടാവുമല്ലോ നമ്മുടെ ഹെയറിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര വെള്ളം ആവശ്യമുണ്ടാവും, ആ ഒരു ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം മെഷർ ചെയ്ത് ഒഴിക്കാം. കൂടിപ്പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. ഇപ്പോൾ മാക്സിമം നമ്മൾ നോക്കി നോക്കി ഒഴിക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആണ് ഞാൻ ആക്കിയെടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇത് നമ്മൾ നോർമലായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സാധാരണ നമ്മൾ എണ്ണയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പോലെ നല്ലതായിട്ട് സ്കാൽപ്പിലും ഹെയറിലും ഫുള്ളായിട്ട് നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് 30 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും സാധാരണ നോർമലായിട്ട് സാധാ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. അതുമാത്രമല്ല ഇത് വീക്ക്ലി വൺസ് യൂസ് ചെയ്താലും മതിയാവും. അപ്പോൾ ഇത് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരാണ് ണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആമസോൺ ഫ്ലിപ്കാർട്ട് എല്ലാ വെബ്സൈറ്റ്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഹെയർ നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വ്ളോഗിൽ പോവാം കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് ഫോട്ടോ എടുക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൗണിലോട്ടാണ് പോകുന്നത്, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ എടുത്തതാണ്, അല്ലാണ്ട് ഫോട്ടോ എടുക്കുന്ന ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഫോട്ടോ ആണ്. അപ്പോൾ ഈ ഫോട്ടോ ഒക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഫോട്ടോ മാത്രമല്ല നമ്മൾ എന്തൊക്കെ സംഭവങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളതെന്നുണ്ടെന്ന് ക്രാഫ്റ്റ് ഐറ്റംസും എല്ലാം നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ പിന്നെ നെക്സ്റ്റ് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ ആകുമ്പോൾ ക്രാഫ്റ്റ് ഐറ്റംസ് അവൈലബിളും അല്ലാണ്ട് നമുക്ക് വേണ്ട അല്ലാത്ത സാധനങ്ങളും എല്ലാം അവൈലബിളാകും. വേറെ വേറെ കടകളിൽ കയറേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് എനിക്ക് പെയിൻറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ഞാൻ ബോട്ടിൽ ആർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പെയിൻറ്റ് മാത്രമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ പെയിൻറ്റ് ആണ് നോക്കുന്നത്. പിന്നെ എനിക്ക് ക്യാൻവാസും കൂടെ വേണമായിരുന്നു, പക്ഷേ ക്യാൻവാസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെയിൻറ്റ് നോക്കുകയാണ്. പിന്നെ പെയിൻറ്റ് നോക്കി, പെയിൻറ്റ് മാത്രമല്ല അല്ലാണ്ട് കുറച്ച് ക്ലിപ്പ് സ്ലൈഡ് അങ്ങനത്തെ 2-3 ഐറ്റംസും കൂടെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിച്ചത് നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. ഇനി നെക്സ്റ്റ് ഹോൾ വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഫോട്ടോയും എല്ലാം കാണിച്ചുതരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫോട്ടോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണോ. അപ്പോൾ ഇനി നെക്സ്റ്റ് പെയിൻറ്റ് ക്രാഫ്റ്റ് ഐറ്റംസ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ ഒരു പെയിൻറ്റ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഫാബ്രിക്കയുടെ വൈറ്റ് അക്രിലിക് ആണ്, 100 ml ആണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ലെമണലും ആണ്, ഫാബ്രിക്കയുടെ ആണ് വാങ്ങിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഫെവിക്രിലിൻ്റെ ഡാർക്ക് ഗ്രീൻ കളറാണ്. ഇതിനൊക്കെ 20 rupees ഉള്ളൂ, പക്ഷേ ആ ഒരു വലിയ പാക്കറ്റിന് 100 rupees വില വരുന്നത്. പിന്നെ നെക്സ്റ്റ് ബ്ലാക്ക് ആണ് വാങ്ങിച്ചിട്ടുള്ളത്, ബ്ലാക്കിനും 20 rupees ആണ്, ഫെവിക്രിലിൻ്റെ ആണ്. പിന്നെ ഇത് ബ്ലൂ ആണ്, ഒരു ഡാർക്ക് ബ്ലൂ ആണ്. പിന്നെ ഇത് ഫാബ്രിക്കയുടെ ലൈറ്റ് ഗ്രീൻ ആണ്. അപ്പോൾ ഇത്രയും ഷെയ്ഡാണ് നമ്മൾ കളേഴ്സായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മൾ ക്രാഫ്റ്റ് ഐറ്റംസിനായിട്ട് പെയിൻറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ, കാരണം വേറെ എല്ലാം എന്തെങ്കിലും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ക്യാൻവാസ് വേണമായിരുന്നു, പക്ഷേ അത് കിട്ടിയില്ല. പിന്നെ അതല്ലാണ്ട് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ഹെയർ ബാൻഡ് ആണ് കേട്ടോ. അത് നമുക്ക് നല്ല ക്യൂട്ടായിട്ടില്ലേ, കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. ഇപ്പോൾ റീൽസോ ഫോട്ടോസോ ഒക്കെ എടുക്കുമ്പോൾ വയ്ക്കാലോ എന്ന് വെച്ചിട്ടെടുത്തതാണ്. പിന്നെ നെക്സ്റ്റ് ഈ ഒരു ക്ലിപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, തൊട്ടടുത്ത് തന്നെ കുഞ്ഞു ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് തെറ്റാതെ ഫോൺ വരും. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.